ഹായ്, ജോജു ജോർജ്, ദർശനായസ് നായർ, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലാൽ ജോസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാളം റൊമാൻറ്റിക് പ്ലസ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു സോളമന്റെ തേനീച്ചകൾ എന്നുള്ള. എന്തായാലും ഈ ഒരു ചിത്രം അങ്ങനെയാണെന്ന് നോക്കാം. സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റോറി കാര്യമായിട്ട് പറയുന്നില്ല, കാരണം സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്നത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും. എങ്കിലും ഞാൻ പറയാം, ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്, ബേസിക്കലി ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. എന്തായാലും ഇതിൻ്റെ നടക്കുന്നുണ്ട്, അതെങ്ങനെ ആരാന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണമൊക്കെ വരുന്നതാണ് സിനിമ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ പോസിറ്റീവ് വശം എന്നുള്ളത്, ഇവരെടുത്തിരുന്ന കഥയും തിരക്കഥയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കയറി ത്രില്ലടിക്കാനുള്ള വകകൾ സമ്മാനിക്കുന്ന ഒരു കഥയും തിരക്കഥയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. സിനിമ തുടക്കത്തിൽ ഇച്ചിരി ഇഴിഞ്ഞൊക്കെയാണ് പോകുന്നത്, കാരണം ഇതിൽ ഒരു റൊമാൻറ്റിക് പ്ലസ് ക്രൈം ത്രില്ലർ ജനറപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ റൊമാൻറ്റിക് പോർഷൻസ് എന്നുള്ളത് ഏകദേശം ഒരു അരമണിക്കൂർ അടുത്ത് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇതൊരു സാധാ സിനിമയായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാറ്റേണിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സാധാ ഒരു ട്രാക്കിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു സെക്കൻഡ് ഹാഫിനോട് അടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇൻ്റർവലിനോട് അടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടേൺ കൊണ്ടുപോകുകയാണ് സിനിമയ്ക്കുള്ളിൽ. അവിടുന്ന് സിനിമ ചൂടുപിടിപ്പിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അത്യാവശ്യം എൻഗേജിങ് ആക്കി ഇരുത്തുന്ന തരത്തിലുള്ള ഒരു കഥാഗതിയും അതിൻ്റെ തിരക്കഥാവർക്കും ഒക്കെ തന്നെയാണ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലും പറയേണ്ടത്, ഈ ഒരു സിനിമയിൽ ക്രൈം അത് ആര് ചെയ്തു എന്നുള്ളത് അവസാനം വരെ തിരക്കഥയ്ക്കുള്ളിൽ ഹൈഡ് ചെയ്തൊക്കെ വെക്കാൻ അത്യാവശ്യം അവർക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാലോ, ഒരു ത്രില്ലർ സിനിമ എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും അത് തന്നെ ധാരാളം, അല്ലെങ്കിൽ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചേരുവ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത് പ്രകടനം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ജോജു ജോർജോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിൻസി അലോഷ്യസ് ആയിക്കോട്ടെ, അതുപോലെ ദർശനേസ് നായർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിലൊരു സി ഐ ക്യാരക്ടർ ഉണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രകടനമായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥയും തിരക്കഥയും നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്തു, അതുപോലെ തന്നെ ഇവരുടെ പ്രകടനവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ ശരിക്കും ജീവൻ വെക്കുന്നത് ജോജു ജോർജിൻ്റെ വരവോടുകൂടിയാണ്. അദ്ദേഹം ഒരു ഇൻ്റർവലിനോട് എടുക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്ക്രീനിലേക്ക് എത്തുന്നത്. അവിടെ തൊട്ടാണ് ശരിക്കും സിനിമ ചൂട് പിടിക്കുന്നു. ഓക്കെ, എന്തായാലും അതിനുശേഷം എല്ലാവരുടെയും പ്രകടനവും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാൽ ജോസ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും പേഴ്സണലി അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ സംതൃപ്തിയൊന്നും നൽകിയിട്ടില്ലായിരുന്നു. എന്തായാലും അത്യാവശ്യം ഒരു കൊള്ളാമായിരുന്നു, ഒരു നൈസ് ഫിലിമായിരുന്നു എന്ന് കുറേ നാളുകൾക്ക് ശേഷം തോന്നിയ ഒരു സിനിമ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സോളമന്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങും പറയണം, അത്യാവശ്യം ഒരു ക്വാളിറ്റി മേക്കിംഗ്, ഒരു തിയേറ്ററിൽ പോയി തന്നെ കാണാനുള്ള വകകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി മേക്കിങ്ങും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ സിനിമാറ്റോഗ്രഫി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഡീസൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഓക്കെ, ഓവറോൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സിനിമയ്ക്ക് എപ്പോഴും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ആ സിനിമ കാണാൻ കയറുന്നതിന് മുന്നോടിയായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ പലപ്പോഴും പല സിനിമകളും നമ്മൾ വലിയ എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ എത്തിയില്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ സിനിമയെ പറ്റി നിങ്ങൾക്കറിയാലോ, ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? യാതൊരു എക്സ്പെക്ടേഷനും കാണില്ല, കാരണം വലിയ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളൊന്നും നടത്തിയിട്ടുള്ള ഒരു സിനിമയല്ല. ആ മൈൻഡ് തന്നെയായിരുന്നു എനിക്കും. ഞാനൊരു സാധാ സിനിമ, ഒരു ലാൽ ജോസ് സിനിമ എന്നുള്ള രീതിയിലാണ് കയറി കണ്ടത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ തുറന്നു പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20-35 മിനിറ്റൊക്കെ ഇച്ചിരി ഇഴഞ്ഞു പോകുന്നവരൊക്കെ തോന്നും, പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം എൻഗേജിങ് ആയിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീക്കെൻഡൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണുക, കാരണം നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ തീർത്തും എന്താണ് ബോക്സ് ഓഫീസിലൊക്കെ പരാജയപ്പെട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം ഇത്തരത്തിലുള്ള കൊച്ചു സിനിമകൾക്ക് പലപ്പോഴും സപ്പോർട്ട് കിട്ടാറില്ല. ഇപ്പോൾ വലിയ വലിയ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ടൈമിൽ ഇത്തരത്തിലുള്ള കൊച്ചു ചിത്രങ്ങളെ കൂടി പോയി സപ്പോർട്ട് ചെയ്യുക. ഇത് പറയാനുള്ള റീസൺ പടം അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടിരിക്കാമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഒക്കെ ചെയ്ത് സിനിമയ്ക്കൊരു വിജയം കൈവരിക്കാൻ ഒരു ഹെൽപ്പൊക്കെ കൊടുക്കുക. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7/10 ആണ്, 10/7. തീർച്ചയായിട്ടും ഒരു വട്ടം വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കണ്ട് ത്രില്ലടിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ത്രില്ലർ സിനിമ, അതാണ് എൻ്റെ ഉറപ്പ്. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തും. അതായിരിക്കും, ബൈ ബൈ.